ഹാലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദി നിങ്ങളെ നേരിട്ട് അറിയിക്കുകയാണ്. 112 സങ്കീർത്തനം 2 തിരുവചനത്തിൽ ദൈവവചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. ഇന്നത്തെ ഈ ശുശ്രൂഷ പ്രത്യേകമായി മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. എനിക്ക് ഉറപ്പുണ്ട്, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികൾ ഈ ഒരു വേദനയിലാണ്. മക്കളില്ലാത്ത നൊമ്പരം ഈ സ്തുതി ആരാധന നിമിഷങ്ങളിൽ പ്രത്യേകം നിയോഗം വെച്ച് അപ്രകാരമുള്ള ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഉദരഫലം ദൈവത്തിന്റെ ദാനമാണ്, മക്കൾ കർത്താവിന്റെ സമ്മാനമാണ്, ഇത് ദൈവത്തിന്റെ പ്രോമിസാണ്. നിങ്ങൾ എത്ര പേര് ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നു? എങ്കിൽ ഈ വചനത്തിൽ പരിപൂർണമായും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്താനായിട്ട് ഒരുങ്ങും. ദൈവാനുഗ്രഹത്തിന്റെ പകർച്ച നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയം. പരിശുദ്ധാത്മാവ് അനുഗ്രഹത്തിന്റെ പെരുമഴയായി, സൗഖ്യത്തിന്റെ നദിയായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുകയാണ്. ഹല്ലേലൂയ. കരമടിച്ച് എല്ലാവരും വളരെ ആനന്ദത്തോടെ, എന്റെ ദൈവത്താ, എന്റെ ദൈവത്താ, നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താ, നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. കർത്താവെ, കരം നീട്ടി പ്രവർത്തിക്കണമേ. അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്തുതിച്ചു പാടുകയാണ്. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഭവനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ പരസ്പരം പറഞ്ഞു പാടി, സ്നേഹത്തോടെ പറഞ്ഞു പാടി. ഭവനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകയില്ല. എന്റെ ദൈവത്താ, എന്റെ ദൈവത്താ, നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ഇരു വർഷങ്ങളിൽ കരമടിച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് എല്ലാവരും എല്ലാവരും നോക്കി പുഞ്ചിരിച്ച് ആത്മനിറവിൽ പാട്. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത അഭിഷേകത്തോടെ പാട്. സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായ അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിയിടും താ. എന്റെ നന്മയ്ക്കായ അവൻ സമൃദ്ധി നൽകും, വിശുദ്ധ ജനമാക്കും, എന്നെ വിശുദ്ധ ജനമാക്കും. കരം ഉയർത്തിയടിച്ച് ശക്തിയോടെ, എന്റെ ദൈവത്താ, എന്റെ ദൈവത്താ, നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നാട. കുരിക്കൽ കൂടെ അഭിഷേകറങ്ങട്ടെ, കത്തിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക, വരിക, പരിശുദ്ധാത്മാ കുടുംബങ്ങളിലേക്ക് വരിക, തലമുറകളിലേക്ക് വരിക, ഞാൻ നിയോഗങ്ങളിലേക്ക് വരിക, ആവശ്യങ്ങളിലേക്ക് വരിക. ഹല്ലേലൂയ. ഏഴ് കരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് ഉയർത്തി മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക, വരിക, പരിശുദ്ധാത്മാവേ, വരിക, പരിശുദ്ധാത്മാവേ. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വേദനിക്കുന്ന
ഒരുപാട് ദമ്പതികളുണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവേ അപ്രകാരം വേദനിക്കുന്ന ദമ്പതികളിലേക്ക് വരിക, അഭിഷേകമായി വരിക. ഉദരസ്വരം എന്നുള്ള ദൈവിക വാഗ്ദാനം കൊണ്ട് അവരെ നിറയ്ക്കുക. ദുഃഖത്തിന്റെ, വേദനയുടെ, തണുനീരിന്റെ, മനോഭാരത്തിന്റെ, മടുപ്പിന്റെ കെട്ടികൾ അഴിച്ചു കളയണമേ. ഹല 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 സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഗ്രന്ഥ ഈ അഭിഷേകം സ്വീകരിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുക. സഹോദര സഹോദരി, ഈ വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ച് യേശുവേ പ്രവർത്തിക്കണമേ. അത്ഭുതത്തിന്റെ കരങ്ങൾ, അഭിഷേകത്തിന്റെ കരങ്ങൾ, കൃപയുടെ കരങ്ങൾ കിട്ടണമേ. ഭവനങ്ങൾ അനുഗ്രഹിക്കണമേ, തലമുറകൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇസഹാക്കിനെ തലമുറകൾ നൽകി അനുഗ്രഹിച്ച ദൈവമേ, മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികൾക്ക് തലമുറകൾ നൽകി അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലസ് 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 ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും വിട്ടുമാറട്ടെ, എല്ലാ ബന്ധനങ്ങളും അറിയട്ടെ, എല്ലാ മുഖങ്ങളും ഒടിയട്ടെ, എല്ലാ ഭാരങ്ങളും മാറട്ടെ. ഉദരപരമെന്നുള്ള ദൈവിക വാഗ്ദത്വം കൊണ്ട് ഓരോ ദമ്പതികളും നിറയട്ടെ, കുടുംബങ്ങളിൽ ആനന്ദം വെളിപ്പെടട്ടെ, ധാരാളം തലമുറകൾ ഇപ്പോൾ ജന്മമെടുക്കട്ടെ. റിലീസ് ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അഭിഷേകം ചെന്ന് അടിക്കട്ടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ അഭിഷേകം പതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ആഭാ പിതാവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നിയോഗമേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളിലേക്ക് അഭിഷേകത്തിന് കൃപയായി ഇറങ്ങി വരണമേ, പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളാൽ വചനത്തെ സ്തുതീകരിക്കണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. യേശുവേ നമ്മെ, പിതാവേ നമ്മെ, പരിശുദ്ധാത്മാവേ നമ്മെ. ഹാലലൂയ ഹാലലൂയ. തലമുറകളെ നൽകി ഒന്ന് പരിശുദ്ധാത്മാവേ അനേകർ അനുഗ്രഹിക്കണമേ. മക്കളെ നൽകി അനേകരെ സമ്പന്നമാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, അമ്മയുടെ വിമലഹൃദയത്തോട് ചേർത്ത് മക്കളില്ലാത്ത ദമ്പതികളെ പ്രിയേക ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതല്ല ശുശ്രൂഷകൾക്ക് വേണ്ടി അമ്മേ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അതിപ്രാധാന്യമേറിയ ഒരു വിഷയമാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. കുഞ്ഞുങ്ങൾ ബാധ്യതയല്ല. വളരെ പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിലൂടെ വെളിപ്പെടുന്ന അഭിഷേകത്തെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുവാനുള്ള ആഗ്രഹത്തോടെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ തണലിൽ നമുക്കായിരിക്കാം. ഈ വിഷയം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അബുദാബിയിൽ അവിടുത്തെ ലീഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെന്നപ്പോൾ ചില ലീഡേഴ്സ് എന്നോട് ഇപ്രകാരം പങ്കുവെച്ചു. അത് എൻ്റെ ജീവിതത്തിന് വളരെ വലിയൊരു ഉണർവായിട്ട് മാറി. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, യു എ എന്ന് പറയുന്നത് 7 എമിറേറ്റുകൾ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിലെ 7 എമിറേറ്റുകളിലെ ഷെയ്ഖുമാരെ അബുദാബിയിലുള്ള ഒരു വ്യക്തിക്ക് മനോഹരമായ 7 വില്ലകൾ സമ്മാനിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ ഈ ഷെയ്ഖുമാർ ഇത്രയും മനോഹരമായ വില്ലകള് ഈ വ്യക്തിക്ക് സമ്മാനിച്ചത്? അവര് പറഞ്ഞു, സഹോദര, അത് മറ്റൊന്നുകൊണ്ടുമല്ല, ആ മനുഷ്യന് 69 കുഞ്ഞുങ്ങളുണ്ട്. 69 കുഞ്ഞുങ്ങൾ. ഈ 69 കുഞ്ഞുങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ട് ഷെയ്ഖുമാരെല്ലാം അവരുടെ സ്നേഹവും സന്തോഷമൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വില്ലകൾ അദ്ദേഹത്തിന് ദാനം ചെയ്തത്. 3-4 ഭാര്യമാരിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇത്രയും കുഞ്ഞുങ്ങൾ ജനിച്ചത്. ഇത്രയും കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ അദ്ദേഹം സ്വീകരിച്ച വഴിയോ മാർഗമോ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം, ആ മനുഷ്യൻ ലക്ഷ്യമാണ്. ഈ സമ്മാന ചടങ്ങിന്റെ സമയത്ത് അദ്ദേഹം യു എയിലെ ജനത്തോട് മുഴുവനായി വിളിച്ചു പറഞ്ഞു, എൻ്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും 100 എത്തിക്കുക എന്നുള്ളതാണെന്ന്.
നമ്മൾ അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല. ക്രൈസ്തവ വീക്ഷണത്തിൽ ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾ ഇതൊന്ന് ചിന്തിക്കാൻ പോവുക. വിശുദ്ധ ബൈബിൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ദൈവം മനുഷ്യന് നൽകിയ ആദ്യത്തെ അനുഗ്രഹം എന്താണെന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഇതറിയണമെങ്കിൽ നമ്മൾ ബൈബിളിൽ ആദ്യ പുസ്തകമായി ഉൽപ്പത്തിയിലോട്ട് നമ്മൾ വരണം. ഒന്നാം അധ്യായം 28 തിരുവചനത്തിൽ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചലിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. വളരെ കൃത്യമായി വചനത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചത്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഇന്ന് നമുക്കറിയാം, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും, കുഞ്ഞുങ്ങൾ ഇന്ന് അനേകർക്കൊരു ബാധ്യതയാ. കാരണം വിവാഹം പോലും ആവശ്യമില്ല എന്ന് വാദിക്കുന്ന ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യയാണ് നമ്മളെല്ലാം. ചില സിനിമാക്കാരും സിനിമാ പ്രവർത്തകരും ചില മാധ്യമ പ്രവർത്തകരും ചില സംഘടനകളിലുള്ളവരൊക്കെ ഇന്നിത് കൊട്ടിഘോഷിക്കുകയാണ്, വിവാഹത്തിന്റെ ആവശ്യമില്ല, വിവാഹമൊക്കെ ഒരു ചടങ്ങാണ്, അതൊക്കെ കുറെ പ്രാരാബ്ധങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം കുഞ്ഞുങ്ങൾ ബാധ്യതയാണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുന്നില്ല. അതുപോലെ അതപതിച്ച ഒരു സംസ്കാരത്തിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. ദൈവവചനത്തിനോ ദൈവിക മൂല്യങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. എന്നാൽ ദൈവമക്കളെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ വീക്ഷണത്തിൽ ഈ വിഷയത്തോടെ ബന്ധത്തിൽ എന്താണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളത് അറിയണം. ഇന്ന് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ചിലർക്ക് അത്രയും സന്തോഷമാണ്, ചിലർക്ക് ദുഃഖമുണ്ട്, എന്നാൽ വേറെ ചിലർക്ക് സന്തോഷമാണ്. ഒരു കുഞ്ഞാണെങ്കിൽ സംതൃപ്തമായി, ഒരു കുഞ്ഞാണെങ്കിൽ സന്തോഷമായി, ഇനി രണ്ട് കുഞ്ഞാണെങ്കിലോ അസ്വസ്ഥമാവാൻ തുടങ്ങി, മൂന്ന് കുഞ്ഞാണെങ്കിൽ സമൂഹത്തിൽ നിന്നും വീട്ടുകാരിൽ നിന്നും എതിർപ്പായി കളിയാക്കലുകളായി, നാലാമത്തൊരു കുഞ്ഞ് ജനിച്ചാൽ തീർന്നു, പിന്നെ അവന്റെ കാര്യം നോക്കണ്ട, അഞ്ചാമത്തൊരു കുഞ്ഞാണെങ്കിൽ ഫിനിഷ്ഡ്, സമൂഹം മുഴുവൻ അവൻ ഒറ്റപ്പെടുത്തും. ഇന്ന് അതുപോലുള്ള പൈശാചിക നിയമങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, സമൂഹത്തിൽ വലിയ വലിയ വ്യക്തികൾ വരെ അതിനൊക്കെ വേണ്ടി വാദിക്കുന്നുണ്ട്. എന്നാൽ പ്രിയ സഹോദര സഹോദരി, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8:18 വചനപ്രകാരം പ്രഖ്യാപിക്കുന്നു, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന സന്താനങ്ങൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഓരോ മകനും മകളും, അത് ആൺകുഞ്ഞാകാം പെൺകുഞ്ഞാകാം ആരുമാവട്ടെ, അത് ദൈവം തന്നതാ, അത് ദൈവത്തിന്റെ ദാനമാ. ദൈവം നൽകിയ അടയാളങ്ങളാണ്, ദൈവം നൽകിയ അത്ഭുതങ്ങളാണ് ഓരോ കുഞ്ഞുങ്ങളും എന്നുള്ള ദൈവീക സത്യം ഈ കാലഘട്ടത്തിലെ പ്രിയ മാതാവേ പിതാവേ ഞാനും നിങ്ങളും വേണ്ട വിധം തിരിച്ചറിയണം. ഇന്ന് അനേകം കുടുംബങ്ങളിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരാത്തതിന്റെ പ്രധാന കാരണം, ഇന്ന് അനേകം തലമുറകൾ കെട്ടപ്പെട്ടു പോയതിന്റെ ഒരു കാരണം ഈ ദൈവിക പദ്ധതിയോട് നമ്മൾ സഹകരിക്കാത്തതാണ്, ഈ ദൈവിക ഉദ്ദേശത്തെ നമ്മൾ തകിടം മറിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തിനാ ദൈവം സഭയിൽ വിവാഹമെന്ന് കുദാശ സ്ഥാപിച്ചത്? അതിന് ലക്ഷ്യമെന്താ? ദാമ്പത്യ ജീവിതത്തിലൂടെ ഒരു ഭാര്യയും ഭർത്താവും സന്തോഷിക്കാനും അവരുല്ലസിക്കാനും മാത്രമല്ല, ഈ കുദാശയുടെ പരമോന്നതമായ ലക്ഷ്യം പ്രവാചകനായ മലാക്കിയുടെ പുസ്തകം 2:15-16 തിരുവചനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, കർത്താവ് പറയുക, ദൈവഭക്തരായ സന്താനങ്ങളെയല്ലേ ഞാൻ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. വിവാഹമെന്ന കുദാശ ദൈവം സ്ഥാപിച്ചതിന്റെ കാരണം ദൈവഭക്തരായ ദൈവഭയമുള്ള സന്താനങ്ങളെ നമ്മൾ ദൈവത്തനായി ജനിപ്പിക്കുവാനാണ്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, നമ്മുടെ ഈ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് ദൈവരാജ്യ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്ന സഹോദരൻ ബോബി, എൻ്റെ വളരെ ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ബോബി.
ബോബിക്ക് ഇപ്പോൾ 6 മക്കളുണ്ട്. ബോബി എന്നോട് പറഞ്ഞിരിക്കുന്നത്, സന്തോഷേ 12 മക്കളെ ഞാൻ സഭയ്ക്കായിട്ട് നൽകും. 12 മക്കള്. കാരണം ബോബി വാങ്ങിയിരിക്കുന്നത് പാലയിലുള്ള ഒരു വലിയ കുടുംബത്തിൽ നിന്നാണ്. ബോബിയുടെ ഭാര്യ വീട്ടിൽ 11 പേരാണ് മക്കളായിട്ടുള്ളത്. ബോബി എന്നോട് പറഞ്ഞു, വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു, 12 മക്കളെ ഞാൻ മിനിമം കർത്താവിന് കൊടുക്കും. അതിൽ 6 കുഞ്ഞായി. ഇപ്പൊ 6-ാമത്തെ കുഞ്ഞ് ജോബ് എന്നാ കുഞ്ഞിനെ പേരിട്ടിരിക്കുന്നത്. സങ്കീർത്തനം 127:3 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. നമ്മുടെ തടിമിടിക്കൊണ്ടല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല, കർത്താവിന്റെ ദാനമാണ് മക്കള്, ഉദരഫലം അവിടുത്തെ ഒരു സമ്മാനം. അപ്പൊ ദൈവം ഓരോ ദമ്പതികൾക്കും നൽകുന്ന അവിടുത്തെ വലിയ സമ്മാനമാണ് ഓരോ കുഞ്ഞുങ്ങളും. ഇത് നമ്മൾ അറിയണമെങ്കിൽ മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികളിലേക്ക് നിങ്ങൾ നോക്കണം. ഇന്ന് പലരും പറയാറുണ്ട്, പഴയതുപോലെയൊന്നല്ല, ഇന്ന് ചെലവ് കൂടി. മക്കളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അവരെ പോറ്റി വളർത്താൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. അതുകൊണ്ട് 1-ോ 2-ോ മക്കൾ മതി എന്ന് പറഞ്ഞ് ഈ ദൈവിക പദ്ധതിയെ തകിടം മറിക്കാൻ ഇന്ന് അനേകര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുക, നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് എന്തോരം മക്കളുണ്ടായിരുന്നു? വില കുറവുണ്ടായോ? നമ്മൾ ഇന്ന് ഇതുപോലെയൊക്കെ നല്ല നിലവാരത്തിലെത്തിയില്ലേ? ഇന്ന് ആത്മീയമായും ഭൗതികമായും കർത്താവ് വളർത്തി വലുതാക്കി അനേകരെ ജീവിതത്തിൽ നോക്കുമ്പോൾ അനേകം മക്കളുള്ള കുടുംബങ്ങളിൽ നിന്നാണ് അവരൊക്കെ വന്നിരിക്കുന്നത്. ഇന്ന് അനേകം കുടുംബങ്ങളുടെയും ഇന്നത്തെ സമൂഹത്തിന്റെയും തകർച്ചയുടെയും പ്രധാന കാരണം ഈ 1-ഉം 2-ഉം മക്കളായി നമ്മൾ ഈ ദൈവിക പദ്ധതിയെ തകിടം മറിച്ച. ദൈവം പരിപാലിക്കും. ദൈവം ഒരു കുഞ്ഞിനെ തരുമ്പോൾ, ദൈവം തലമുറകളെ തരുമ്പോൾ അതിനുവേണ്ട സംവിധാനങ്ങൾ, അതിനുവേണ്ട സാധ്യതകൾ, അതിനുവേണ്ട സകലതും ദൈവം നമുക്ക് തരും. ദൈവം കരുതാതെ ദൈവം ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പൂർവ്വപിതാക്കന്മാരെ നോക്ക്, മക്കളെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബിന്റെ ജീവിതത്തിലോട്ട് വരിക. തന്റെ ജ്യേഷ്ഠ സഹോദരനായ ഏസാവിനെ നോക്കി യാക്കോബ് പറയുന്നുണ്ട്. ഏസാവ് ചോദിക്കും, അല്ല യാക്കോബ് ഇവരൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ അനുജനായ യാക്കോബ് മറുപടി കൊടുക്കുക, എന്റെ ജ്യേഷ്ഠ, ദൈവം കനിഞ്ഞു നൽകിയ മക്കളാണ് ഇവർ. ദൈവം കനിഞ്ഞു തന്നവരാണ് ഈ മക്കൾ. എന്തൊരു വലിയൊരു കാഴ്ചപ്പാടാ! യാക്കോബിന് മക്കളൊരു ബാധ്യതയായിരുന്നില്ല. നിങ്ങൾ പൂർവ്വ ജോസഫിന്റെ ജീവിതത്തിലോട്ട് വരിക. ഉൽപ്പത്തിയുടെ പുസ്തകം 48:9 വചനത്തിലോട്ട് വരുമ്പോൾ യാക്കോബ് ജോസഫിനോട് ചോദിക്കും, ജോസഫ് ഈ മക്കൾ ആരാണ്? ഉടനെ ജോസഫ് പറയുന്നുണ്ട്, അപ്പാ എനിക്ക് ദൈവം തന്നവരാണിവർ. ദൈവം തന്നവര്. പ്രിയ മാതാവേ പിതാവേ, ഇന്ന് നിന്റെ കൈകളിൽ ഇരിക്കുന്ന, നീ വളർത്തിക്കൊണ്ടുവരുന്ന ഓരോ കുഞ്ഞും മനസ്സിലാക്കുക, ദൈവം തന്നവരാണ്, ദൈവത്തിന്റെ ദാനമാണ്. എനിക്ക് പ്രായം ചെന്ന മാതാപിതാക്കളോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ ഈ കാര്യത്തിൽ മക്കളെ നിരുത്സാഹപ്പെടുത്തരുത്. ഇന്ന് പല കുടുംബങ്ങളിലും ഈ ദൈവിക പദ്ധതി വേണ്ട വിധം സംഭവിക്കാത്തതിന് പ്രധാന കാരണം മാതാപിതാക്കൾ പറയാണ്, മതി, അത്യാവശ്യം 2 പേരായില്ലേ, ഒരാണും പെണ്ണായി, അത്യാവശ്യം മക്കളായി, ഇനി അധികം വേണ്ട. ഇനി മക്കൾ വന്നാൽ അത് ബാധ്യതയാവും, നിന്റെ ജോലിക്കത് ബാധിക്കും, നിന്റെ സൗന്ദര്യത്തിന് ബാധിക്കും. അതുകൊണ്ട് അത്യാവശ്യ കുഞ്ഞുങ്ങളായി മതി എന്ന് പറഞ്ഞ് മക്കളെ വീണ്ടും ആഗ്രഹിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ചില മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ശുശ്രൂഷ വഴി കർത്താവ് നിങ്ങളോട് സംസാരിക്കുക. അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അനുദപിക്കണം. നിങ്ങൾ ഇനി ഇതിന് പ്രോത്സാഹനം കൊടുക്കണം. ദൈവം കരുതും, ദൈവം പരിപാലിക്കും. കർത്താവ് മണ്ണനാണെന്നാണ് നമ്മൾ വിചാരിക്കണേ. ദൈവം അറിയാതെയാണ് സംഭവിക്കണേ. ദൈവത്തിന് അത്ഭുതമല്ല ഇത്, ദൈവത്തിന് അടയാളമല്ല ഇത്. അതിനെന്താ പറയുന്നേ? കർത്താവിന്റെ ദാനമാണ് മക്കൾ എങ്കിൽ ആ മക്കളെ കരുതുവാൻ, ആ മക്കളെ പോറ്റുവാൻ, ആ മക്കളെ വളർത്തുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? അവർ മാത്രം സ്വരമുയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലിരുന്ന് നമ്മൾ ഒരു തീരുമാനമെടുക്കണം. ഞാൻ ഇനിയും കുഞ്ഞുങ്ങളെ സഭയ്ക്ക് നൽകും, ഞാൻ ഇനിയും സന്താനങ്ങളെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നൽകും. വിവാഹം കഴിക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഈ തീരുമാനത്തോടു കൂടി വേണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. 2 കുഞ്ഞുങ്ങളായല്ലോ തൽക്കാലം മതി എന്ന് ചിന്തിക്കുന്ന ദമ്പതികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ അതിൽ നിർത്തരുത്. ഈ ദൈവിക പദ്ധതിയുടെ സഹകരിക്ക് കർത്താവ് നിങ്ങളെ തലമുറകൾ അനുഗ്രഹിക്കും. ഇന്ന് അനേകർ പറയുന്ന മറ്റൊരു കാരണമാണ്,
വലിയ ബുദ്ധിമുട്ടാണ് ഈ പാപം നിറഞ്ഞ തിന്മ നിറഞ്ഞ ഈ ലോകത്തിലെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സഹോദര, ഞങ്ങൾ രണ്ടെണ്ണായി നിർത്തിയിരിക്കുക, രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾ തൽക്കാലം മതി എന്ന് വെച്ചിരിക്കുക. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ചിന്തയിൽ നിന്ന് പുറത്തു വരണം. ദൈവം ആഗ്രഹിക്കുന്ന ഈ പദ്ധതിയോട് നിങ്ങൾ സഹകരിക്കണം. എന്താ വചനം പറയുന്നത്? വിവാഹം കഴിച്ച് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29:6 വചനം വെളിപ്പെടുത്തുന്നു, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളെ പുത്രിപുത്രന്മാർ വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്ക് മക്കൾ ഉണ്ടാകട്ടെ. നിങ്ങൾ പെരുകണം, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. നമ്മൾ ഈ ദൈവിക പദ്ധതിയോടെ സഹകരിക്കുമ്പോൾ കർത്താവ് വാഗ്ദാനം തരികയാണ്, നമ്മുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും. മക്കാബായിയുടെ 2 നമുക്ക് കാണാൻ പറ്റും, അമ്മയും 7 അമ്മ തൻ്റെ മക്കളെ നോക്കി പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ ഉദരത്തിൽ ഉരുവായതെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനല്ല, നിങ്ങൾക്ക് ജീവൻ നൽകിയത് ഞാനല്ല, നിങ്ങൾക്ക് ജീവശ്വാസം നൽകിയത് ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുവിൻ എന്ന് പറഞ്ഞ് അമ്മ തൻ്റെ 7 ബലപ്പെടുത്തുകയാണ്, ശക്തിപ്പെടുത്തുകയാണ്. എന്തൊരു ആത്മീയ ദർശനമാണ് ഇന്ന് തിരുസഭയ്ക്ക് ആവശ്യം, ദൈവരാജ്യത്തിന് ആവശ്യം. ഇതുപോലെ ആത്മീയ ദർശനമുള്ള ദമ്പതികളെയാണ്, മാതാപിതാക്കളെയാണ്. പ്രിയ സഹോദര സഹോദരി, അതിൽ ഒരുവനായി ഒരുവളായി മാറാൻ നിനക്ക് കഴിയുമോ? ഇതാണ് ഇന്ന് കർത്താവ് ചോദിക്കുന്നത്. എന്ത് ഉത്തരം കൊടുക്കാൻ പറ്റും? ഉത്തരം കർത്താവിനോട് പറഞ്ഞാൽ മതി. ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ വരിക, ഈ ദൈവിക പദ്ധതിയോട് നിങ്ങൾ പരിപൂർണമായും സഹകരിക്കുക, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഈ വാക്തത്വം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമ്മുടെ തലമുറകളും കുടുംബങ്ങളും അനുഗ്രഹീതമാകുവാൻ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധന ശുശ്രൂഷയിൽ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആരാധന യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയരെ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, ആരാധന 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 ആരാധന. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെല്ലാം അങ്ങയുടെ സാന്നിധ്യത്തിന് മുൻപിൽ കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങളെ കരുതുന്ന പരിപാലിക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇരുകരങ്ങളും ഈശോയുടെ മുൻപിൽ യാചനാപുറം തുറന്നു പിടിച്ച് നിങ്ങൾ വലിയ വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ച് യേശുവിന്റെ നാമം രക്ഷിക്കുന്ന നാമമാണ്, യേശുവിന്റെ നാമം അത്ഭുത നാമമാണ്, യേശുവിന്റെ നാമം സുഖപ്പെടുത്തുന്ന നാമമാണ്, യേശുക്രിസ്തുവിന്റെ നാമം നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്ന നാമമാണ്. സ്വരമുയർത്തി വലിയ വിശ്വാസത്തോടെ എല്ലാവരും ഒന്ന് ചേർന്ന് യേശുവിന് വിളിക്കട്ടെ, യേശുവേ യേശുവേ, അത്ഭുതത്തിന്റെ രാജാവേ, അത്ഭുതത്തിന്റെ ദൈവമേ, ഞങ്ങൾ ജീവിതങ്ങളിൽ പ്രവർത്തിക്കണമേ, വർഷങ്ങളായിട്ടുള്ള പാപബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ, രോഗബന്ധനങ്ങൾ അഴിക്കണമേ, ശാപഗ്രസ്തമായ സ്വാധീനങ്ങളെ പരിശുദ്ധാത്മാവേ പിഴുതു കളയണമേ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവിനെ വിളിക്കേ, യേശുവേ യേശുവേ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സാമ്പത്തികമായ ആവശ്യങ്ങൾ, തൊഴിൽപരമായ ആവശ്യങ്ങൾ,
കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നിങ്ങൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുക. ഈശോ നമ്മെ ആശീർവദിക്കുന്ന സമയം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതാരേഗര കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി പറഞ്ഞ് സ്തുതിച്ചു പ്രാർത്ഥിക്കുക മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി.